ഹലോ ഫ്രണ്ട്സ്, ബേഡ്സ് വേൾഡ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തത്തകളെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നൊരു തത്തയാണ് നാട്ടുതത്ത അല്ലെങ്കിൽ മോതിരത്തത്ത. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാട്ടുതത്തയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക, പക്ഷികളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തത്തകളെക്കുറിച്ച് കേൾക്കാത്തവരായി മലയാളികൾക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല. കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള 5 വ്യത്യസ്ത ഇനം തത്ത സ്പീഷീസുകളിൽ മിക്കവരും തന്നെ കാണുവാൻ സാധ്യതയുള്ളത് നാട്ടുതത്തയെന്ന മോതിരത്തത്തയെ തന്നെയായിരിക്കും. ചിലയിടങ്ങളിൽ ഈ രണ്ട് പേരുകൾക്കും പുറമെ വാലൻതത്തയെന്നും പഞ്ചവർണ തത്തയെന്നും പഞ്ചവർണ കിളിയെന്നും ഇവ അറിയപ്പെടാറുണ്ട്. റോസ് റിങ്ങിഡ് പാരക്കിറ്റ് അല്ലെങ്കിൽ റിംഗ് നെക്ക് പാരക്കിറ്റ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷ് നാമം. മുകൾ വശത്തെ നീല നിറവും അടിഭാഗത്ത് മഞ്ഞയുമുള്ള വാലൊഴിച്ചാൽ ദേഹമാസകലം പച്ച നിറത്തിലുള്ളതാണ്. കൊക്കിൻ്റെ മുകൾ പകുതി ചുവന്നതും കീഴ്പകുതി കറുത്ത നിറത്തിലുള്ളതുമാണ്. ശരീരത്തിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത, കൊക്കിൻ്റെ അടിയിൽ നിന്ന് പുറം കഴുത്തിനെ ചുറ്റിപ്പോകുന്ന ഒരു മാല പോലെയുള്ള വളയം ഇവയ്ക്കുണ്ട്. കഴുത്തിലെ ഈ വളയങ്ങൾ ഈ പക്ഷികളിലെ ആൺപെൺ വ്യത്യാസത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നവയാണ്. ആൺപക്ഷിയുടെ കഴുത്തിൽ ഒരു കറുത്ത മാലയും അതിന് തൊട്ടുകിടക്കുന്ന ഇളം ചുവപ്പ് നിറമാണുള്ളത്. എന്നാൽ പെൺപക്ഷിയുടെ കഴുത്തിൽ പുൽ പച്ച നിറത്തിലുള്ള വളയവും കാണുവാൻ സാധിക്കുക. ഇന്ത്യയിൽ എല്ലായിടത്തും നാട്ടുതത്തയെ കാണുവാൻ സാധിക്കും. പ്രധാനമായും ധാന്യങ്ങളും പഴങ്ങളും പൂന്തേനുമാണ് ഈ പക്ഷികളുടെ പ്രധാന ആഹാരം. എന്നാൽ ഇവ കാർഷിക രംഗത്ത് ഏറെ നാശനഷ്ടം സൃഷ്ടിക്കുന്ന ഒരു പക്ഷിയാണെന്ന് പറയാം. ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും ഈ തത്തകൾ കാർഷിക വിളകൾക്ക് നാശം വിതയ്ക്കാറുണ്ട്. പാടത്ത് വിളനിറഞ്ഞു നിൽക്കുമ്പോൾ ഈ പക്ഷികൾ വൻ കൂട്ടമായി വരികയും കതിരുകൾ അറുത്തെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അവ തിന്നുന്നതിൽ രണ്ടോ മൂന്നോ ഇരട്ടി നിലത്തു തന്നെ വീണ് ചീഞ്ഞു പോവുകയും അത് മനുഷ്യനോ തത്തയ്ക്കോ പ്രയോജനമില്ലാതെ ആവുകയും ചെയ്യുന്നു. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലെ കർഷകരുടെ മുഖ്യ ശത്രു നാട്ടുതത്ത തന്നെയാണ്. ഇത്തരത്തിൽ പഴത്തോട്ടങ്ങളിലും വൻ നാശം വരുത്താറുണ്ട് ഈ പക്ഷികൾ. തത്തകൾക്ക് പൂള, മുരിക്ക് എന്നീ മരങ്ങളിൽ നിന്ന് തേൻ നൂരുവാൻ വളരെ ഇഷ്ടമാണ്. എന്നാൽ മറ്റു പല ജാതി പക്ഷികളെയും പോലെ ഇത് പരാഗണ വിതരണം നടത്തി മരങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കരുത്. തത്തകൾ തേൻ കുടിക്കുന്നതിനായി പൂക്കളെ കീറിപ്പൊളിച്ചും അറുത്തും നശിപ്പിച്ചുകൊണ്ട് ഒരു വിധത്തിലുള്ള ഗുണവും ചെയ്യുന്നില്ല. സന്താനോൽപാദന കാലത്ത് മരം കൊത്തിയോ മറ്റോ ഉണ്ടാക്കിയിട്ടുള്ള വൃക്ഷങ്ങൾ കിട്ടിയാൽ അത് കൂടായി ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ കൂട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് തുരന്തുണ്ടാക്കുവാനും ഇവയ്ക്ക് ഒട്ടും മടിയില്ല. ചുമരുകളിലും മതിലുകളിലും പാറക്കെട്ടുകൾക്കിടയ്ക്കും മറ്റുമുള്ള ദ്വാരങ്ങൾ ചിലപ്പോൾ കൂടായി ഉപയോഗിക്കാറുമുണ്ട്. ഇത്തരത്തിലെല്ലാം തയ്യാറാക്കിയെടുക്കുന്ന കൂടിനുള്ളിൽ 4 മുതൽ 6 വരെ വെളുത്ത മുട്ടകളാണ് ഇടാറുള്ളത്. നാട്ടുതത്തയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കേരളത്തിലെ മറ്റേതെങ്കിലും പക്ഷികളെക്കുറിച്ച് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.